ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ഗാർഡൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, വെർബീന പ്ലാന്റ്സിൽ നമുക്ക് ഫംഗസ് രോഗങ്ങളൊക്കെ വന്നാൽ അതെങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യാമെന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ പ്ലാന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഫ്ലവറിങ് നല്ല മനോഹരമായിട്ടുള്ള പൂക്കളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറിങ് സീസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സീസണൽ പ്ലാന്റ് അല്ല, വർഷം മുഴുവൻ നമുക്ക് ഫ്ലവറിങ് തരുന്നൊരു പ്ലാന്റാണ് വെർബീന പ്ലാന്റ്. അപ്പം ഇതിൽ ഇതുപോലെ നിറച്ച് ബുഷായിട്ട് പൂക്കളിടും. വേനൽക്കാലമൊക്കെ ആകുമ്പം ഫുള്ളായിട്ട് നിറഞ്ഞ പൂക്കളായിരിക്കും. അതുപോലെ മഴ സമയത്ത് മാത്രമാണ് ഇതിനൊരു ഫംഗസ് രോഗങ്ങൾ കാണുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം, അതുപോലെ ഫ്ലവറിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ കെയർ ചെയ്യാമെന്ന് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടു, ഇതിനകത്ത് നന്നായിട്ട് മിനി ബഗ്സ് ഒക്കെ കയറി പിടിച്ചിട്ട് നന്നായിട്ട് പ്ലാന്റ് ചീത്തയായിട്ടുണ്ട്. ഇതുപോലെ ബ്ലാക്ക് നിറത്തിലൊക്കെ വന്നിട്ട് പ്ലാന്റ് മൊത്തത്തിൽ കുരുടിച്ച് പോയി നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ആയി നിൽക്കുന്ന ഒരു പ്ലാന്റിനെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സാഫ് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു ലിറ്ററിന് നമുക്ക് ഒരു സ്പൂൺ ഇടാം. അപ്പോൾ ഞാനൊരു ഹാഫ് ലിറ്റർ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അര സ്പൂണേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ അതിനുശേഷം പ്ലാന്റ് ഫംഗസ് പിടിച്ച് നിൽക്കുന്ന പ്ലാന്റ് ഫുള്ളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. അതായത് നമുക്ക് കുറച്ച് വിഷമമൊക്കെ വരും ഇതുപോലെ പ്ലാന്റ് കട്ട് ചെയ്യുമ്പോൾ, എന്നാലും അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല, പ്ലാന്റ് വീണ്ടും ബുഷായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് അത് പ്ലാന്റ് ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിർത്തിയിരുന്നാൽ പ്ലാന്റ് ഫുള്ളായിട്ട് തന്നെ ഉണങ്ങി ചീത്തയായി പോകും, നമുക്ക് പിന്നെ ആ ഒരു വെറൈറ്റി തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ കെയർ ചെയ്ത് കൊടുത്താൽ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് സ്റ്റെമ്മ് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഇലകളുടെ അടിഭാഗത്തായിട്ട്, അതുപോലെ സ്റ്റെമ്മിലും, അതുപോലെ ആ മണ്ണിലുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ മുട്ടകളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നന്നായിട്ട് നശിച്ചു പോകാനായിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു 3 ദിവസം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നിടവട്ടുള്ള ദിവസങ്ങളിൽ അടിച്ചു കൊടുക്കുക. ആഴ്ചയിൽ ഒരു 3 ദിവസം അടുപ്പിച്ച് തന്നെ ചെയ്യണമെങ്കിൽ ഇതിനെ നന്നായിട്ട് നമുക്ക് തുരത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തിരുന്ന ഒരു പ്ലാന്റിന് ഇതുപോലെ രോഗം പിടിപെട്ടിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സൈഡിലെ ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്തിട്ടിരുന്നാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടതാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.